സ്വാതന്ത്ര്യ സമരകാലത്തെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പയ്യന്നൂർ പോലീസ് മൈതാനം വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറി. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം നടന്നതും ഇവിടെയാണ്. വാഹനങ്ങൾ മാറ്റാത്തത് സമീപവാസികൾക്കും ദുരിതമാവുകയാണ്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് സമീപത്തെ പോലീസ് മൈതാനി ചരിത്രപ്രസിദ്ധമായ നിരവധി സംഭവങ്ങൾക്കും പ്രമുഖ നേതാക്കൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുമുള്ള വേദിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഇവിടെയെത്തി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ വിവിധ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സ്ഥലമായി ഈ മൈതാനി മാറിക്കഴിഞ്ഞു. ഒന്നിനു മുകളിൽ ഒന്നായി നിരവധി വാഹനങ്ങളാണ് ഇവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. സ്റ്റേഷൻ വളപ്പിലും പോലീസ് ക്വാർട്ടേഴ്സിനും റോഡരികിലും സ്ഥലപരിമിതി കാരണമാണ് ഇവിടെ വാഹനങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ഇത് സമീപവാസികൾക്കും ഏറെ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. വാഹനങ്ങളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ടും ഇഴജന്തുക്കളുടെ ശല്യവും കാരണം സമീപവാസികൾക്ക് പലപ്പോഴും ഉറങ്ങാൻ സാധിക്കുന്നില്ല. വാഹനങ്ങളിലെ തുരുമ്പും ഓയിലും മറ്റും മണ്ണിലെ കാഞ്ഞിറങ്ങി സമീപത്തെ കിണറുകളിലെ വെള്ളവും മലിനമാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇന്നലെ ഒരു പാമ്പ് എൻ്റെ തയ്യൽ ക്ലാസ്സിൽ കയറിയിട്ട് ഒരുപാട് മടു വിട്ടു. പക്ഷെ അത് വിഷമില്ലാത്ത പാമ്പായതുകൊണ്ട് നമ്മൾ അത്രയും രണ്ടു ദിവസം അതിലിൻ്റെ മേലെയുള്ള വിഷമുള്ളൊരു പാമ്പ് പോയി. അതുകൊണ്ട് കുട്ടികളെല്ലാം പുറത്തിറങ്ങുന്നതെല്ലാം വളരെ ഭീതിയോടുകൂടി ഞങ്ങളിവിടെ തയ്യില്ല. പക്ഷേ എങ്കിൽ ഇന്നലെ ഇവർ വന്ന് അനക്കുന്നെല്ലാം ട്രെയിനെല്ലാം വന്ന് ഇത് എടുക്കുന്നെല്ലാം കണ്ടാൽ നമ്മൾ വളരെ ആശ്വാസത്തിലായില്ല. അത് എത്രയും വേഗം ഇത് ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തീരദേശ മേഖലകളായ രാമന്തളി, എട്ടിക്കുളം, പാലക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മണൽ കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളാണ് ഇതിൽ പിടിച്ചെടുത്തതിൽ ഏറെയും. ഇവ പിഴ ചുമത്തി ഉടമസ്ഥർക്ക് വിട്ടുനൽകാൻ വകുപ്പുണ്ടെങ്കിലും പലരും വാഹനം വീണ്ടെടുക്കാൻ തയ്യാറാകുന്നുമില്ല. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് നൽകാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും നടപടികളുടെ മെല്ലെപ്പോക്കും ഏവർക്കും പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.